ലോകത്തെല്ലായിടത്തും മക്ഡൊണാൾഡ്സിന്റെ രുചി ഏറെക്കുറെ ഒരുപോലെയാണ്. കെട്ടിലും മട്ടിലും കോണ്ടന്റും എല്ലാം ഒരേ ക്വാളിറ്റി ടേസ്റ്റ്, അതെങ്ങനെ നിലനിർത്തണം? ആ ചോദ്യത്തിന് ഉത്തരാണ് ഹാംബർഗർ യൂണിവേഴ്സിറ്റി. ഡിക് ആൻഡ് മാക്, ചേട്ടനും അനിയനുമാണ്. 80 കൊല്ലം മുമ്പ് ഇവർ രണ്ടുപേരും ചേർന്ന് അമേരിക്കയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. 8 കൊല്ലത്തോളം നടത്തിയിട്ടും വലിയ മെച്ചൊന്നും കാണാത്തപ്പോൾ കട പൂട്ടി. 3 മാസത്തോളം പുതുക്കി പണിത് കട വീണ്ടും തുറന്നപ്പം മെനുവിൽ മെയിനായിട്ട് 3 ഐറ്റംസ് മാത്രം: ബർഗർ, മിൽക്ക് ഷേക്ക്, പിന്നെ പൊട്ടറ്റോ ചിപ്സ്. കസ്റ്റമേഴ്സ് തന്നെ കാശ് കൊടുത്ത് സ്വയം സെർവ് ചെയ്തോളണം, വെയിറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓർഡർ എടുത്ത് മിനിറ്റിനുള്ളിൽ ചൂടോടെ ഫുഡ് റെഡി. ഫാസ്റ്റ് ഫുഡ് എന്ന കോൺസെപ്റ്റ്, ക്യാഷ് ആണെങ്കിൽ മറ്റ് കടയിൽ കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുത്താൽ മതി. സംഗതി ഹിറ്റ്. ഇവരെ കടയിലേക്ക് മിൽക്ക് ഷേക്ക് മിക്സറും മറ്റ് അടുക്കള സാമഗ്രികളൊക്കെ വിൽക്കാറുള്ള റേ ക്രോക്സ് പുള്ളി ഒരിക്കൽ കടയിൽ വന്ന് അവിടുത്തെ കച്ചവടം കണ്ട് കണ്ണ് തള്ളി. അന്ന് തന്നെ പുള്ളി ആ കടയിലെ പാർട്ണറായിട്ട് കയറിപ്പറ്റി. അനിയമ്പാവയും ചേട്ടമ്പാവയും ഒഴിവാക്കി 7 കൊല്ലം കൊണ്ട് പുള്ളി ആ കട സ്വന്താക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചേട്ടനെയും അനിയനെയും പറഞ്ഞു വിട്ടുവെങ്കിലും പുള്ളി ഒരു ഉപകാരം ചെയ്തു. ഡിക് എന്ന റിച്ചാർഡ്, മോറിസ് എന്ന മാക്, ഇരുവരുടെയും കുടുംബ പേരാണല്ലോ മക്ഡൊണാൾഡ്സ്. അത് കടയുടെ പേരിൽ നിലനിർത്താനുള്ള സന്മനസ് കാണിച്ചു. ആദ്യം അമേരിക്കയിലും പിന്നെ ലോകമൊട്ടാകെയും ഫ്രാഞ്ചൈസി തുടങ്ങുക. ആരെവിടെ ഫ്രാഞ്ചൈസി തുടങ്ങിയാലും ഫുഡ് പ്രിപ്പറേഷൻ, ക്വാളിറ്റി, ക്ലെൻലിനെസ് എല്ലാറ്റിലും ഒരേ നിലവാരം നിലനിർത്തണം. അതിനായി മാത്രം ഒരു യൂണിവേഴ്സിറ്റി തന്നെ അങ്ങ് തുടങ്ങി. പേര് ഹാംബർഗർ യൂണിവേഴ്സിറ്റി. ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. മക്ഡൊണാൾഡ്സിലെ ജോലിക്കാർ, ഫ്രാഞ്ചൈസി ഓണേഴ്സ് ഇവർക്ക് മാത്രമാണ് അഡ്മിഷൻ. അവിടെ പഠിച്ച് ഇറങ്ങുന്നവർക്ക് കിട്ടുന്നത് ഹാംബർഗറോളജിയിൽ ബാച്ചിലർ ഡിഗ്രി. സത്യം പറഞ്ഞാൽ ലോകപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ പാടാണ് മക്ഡൊണാൾഡ്സിൻ്റെ ഹാംബർഗർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തരപ്പെടുത്താൻ. ആ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ വലിയ അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ബിക്കോസ് വി ഹാവ് ലേൺഡ്, വി ഹാവ് ഗ്രോൺ. പഠിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരാൻ പറ്റിയത്. നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങളും പഠിച്ചോളൂ എന്ന്. ഇന്ന് 100-ൽ പരം രാജ്യങ്ങളിലായി 38,000-ത്തോളം ഫ്രാഞ്ചൈസി. ലോകത്തിലേറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന 2-ാമത് പ്രൈവറ്റ് സ്ഥാപനം. ബീഫ് ബർഗറും പൊട്ടറ്റോ ചിപ്സും വെച്ച് തുടങ്ങിയ കടയിൽ ഇന്ന് ഞാനിപ്പോൾ ഈ കഴിക്കുന്ന മീൻ ബർഗർ, ഇതിൻ്റെ ശരിക്കുള്ള പേര് ഫില്ലറ്റ് ഓഫ് ഫിഷ് എന്നാണ് കേട്ടോ, വേഗനും വരെ മെനുവിലുണ്ട്. അതിൽ പലതും ഹൈ കാലറി അടിച്ചു കയറ്റി ആളുകളെ ഒബീസാക്കുന്നെന്ന ചീത്തപ്പേരും പലതവണ കമ്പനി കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഇനി നിങ്ങളോടൊരു ചോദ്യം. കമൻറ്റ് ബോക്സിൽ പോയി നോക്കാതെ പറ്റുമെങ്കിൽ ഉത്തരം എഴുതണം. മക്ഡൊണാൾഡ്സിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഫുഡ് ഐറ്റംസ് ഏത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പിന്നെ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായവും മറക്കാതെ എഴുതുമല്ലോ.